ഹായ് ഗൈസ്, സിക്സ് ചാപ്റ്റർ വളരെ ക്വിക്കായിട്ട് നമുക്ക് സെറ്റാക്കാം. കുറഞ്ഞ സമയമേ ഉള്ളൂ, നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐ കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എടാ, കണ്ണുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന കാര്യമാണ് കണ്ണിൻ്റെ അകത്ത് കോൺവെക്സ് ലെൻസ് ഉള്ളത്. ഓർത്ത് വെക്കുക, കണ്ണിൻ്റെ അകത്ത് ഒരു സ്ക്രീന് പോലത്തെ ആളുണ്ട്, അയാളെ പേര് റെറ്റിന എന്നാണ്. അവിടുത്തെ ഇമേജ് ഫോർമേഷൻ എങ്ങനെയാണ് വരുന്നത്? ക്ലിയർ ആയുള്ള ഇമേജ് ഫോർമേഷൻ വരണമെങ്കിൽ എവിടെ കിട്ടണം? ദാ ഇവിടെ കറക്റ്റ് റെറ്റിനയിൽ വെച്ചിട്ട് ഈ ലൈൻസ് കൂട്ടിമുട്ടിയാൽ നമുക്ക് എന്താണ് ക്ലിയർ ഇമേജ് ഫോർമേഷനാണ്. അത് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി ഇവിടെ അല്ലെങ്കിലോ കണ്ണിന് പ്രശ്നമുണ്ട്. അത് നമുക്ക് അടുത്ത് പഠിക്കാം. ഇനി അടുത്ത് പഠിക്കണേ നിയർ പോയിന്റ് ഇതാണ്. നിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും മിനിമം ക്ലിയർ ഇമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം ഡിസ്റ്റൻസിനെയാണ്. അത് ഹെൽത്തി ആയിക്ക് 25 സെന്റിമീറ്ററാണ്. അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ദൂരമുള്ള പോയിന്റിനെ വിളിക്കുന്നവരാണ് ഫാർ പോയിന്റ്. അതിന് അതിൻ്റെ ഒരു ഹെൽത്തി ആയിട്ട് കേസിൽ ഇൻഫിനിറ്റി എത്ര കൂടിയാലും നല്ലതാണ് കേട്ടോ. അടുത്ത കേസ് പവർ ഓഫ് അക്കോമഡേഷൻ, സമഞ്ജനക്ഷമത എന്ന് മലയാളത്തിൽ പറയും. അതായത് ഒബ്ജക്റ്റിനനുസരിച്ച് കണ്ണിൻ്റെ ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള, കൂട്ടാനും കുറയ്ക്കാനുള്ള കഴിവിനെ വിളിക്കുന്നവരാണ് പവർ ഓഫ് അക്കോമഡേഷൻ. സെറ്റ് അല്ലേ? ഇതുപോലെ നമുക്ക് എല്ലാം പഠിക്കാൻ പോവേ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഐ ഡിഫെക്ട്, കണ്ണുമായി ബന്ധപ്പെട്ട കണ്ണിൻ്റെ ന്യൂനതകളാണ്. മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ള. ഒന്ന് ഷോർട്ട് സൈറ്റാണ്. അയാളെ മെഡിക്കൽ നെയിം ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കമൻറ്റ് ചെയ്ത ഷോർട്ട് സൈറ്റിൻ്റെ. യെസ്, ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ മയോപ്പിയാണ്. അതിനെ പേരിൽ സൂചിപ്പിക്കുന്നത് ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാരെ, അതായത് അടുത്തുള്ള ആൾക്കാരെ കാണാം, ദൂരമുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല. അടുത്തുള്ള കാണാം, ദൂരമുള്ള കാണാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ബുക്ക് കാണാം, അങ്ങനത്തെ ദൂരമുള്ള ബസ് സ്റ്റോപ്പിലുള്ള അമ്മിനെ കാണാൻ പറ്റില്ല അല്ലേ. അതേപോലെ ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന, ഇവിടെ റെറ്റിനയുടെ മുമ്പിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ കേസിൽ ഇമേജ് ഉണ്ടാക്കുന്നത്. അത് സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് ലെൻസ് ആണ്. ഓർത്ത് വെക്കുക. അതേപോലെ രണ്ടാമത്തെ ഐ ഡിഫെക്ട് ആണ് ലോങ് സൈറ്റ്. പേരിൽ തന്നെ ഉണ്ട്, ലോങ് ആയുള്ള ആൾക്കാരെ മാത്രമേ കാണാൻ പറ്റൂ. അപ്പോൾ നിയർ ആയുള്ള ആൾക്കാരെ കാണാൻ പറ്റില്ല, ഫാർ ആയുള്ള ആൾക്കാരെ കാണാൻ പറ്റും. ഇതെന്താണ്, ബിഹൈൻഡ് ദ റെറ്റിന, റെറ്റിനയുടെ പുറകിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, കോൺവെക്സ് ലെൻസ് ആയിരിക്കും, കോൺവെക്സ് ലെൻസ് ആയിരിക്കും. അടുത്ത് നമുക്ക് പ്രസ്ബയോപ്പിയ എന്ന് പറഞ്ഞ കേസ് കേട്ടോ. പ്രസ്ബയോപ്പിയ ലോങ് സൈറ്റ് പോലെ തന്നെയാണ്, നിയർ ആയില്ല, അടുത്തുള്ള കാണില്ല, പക്ഷേ ദൂരമുള്ള കാണാൻ പറ്റും. അത് അവിടുത്തെ കേസിൽ പവർ ഓഫ് അക്കോമഡേഷൻ, കണ്ണിൻ്റെ പവർ ഓഫ് അക്കോമഡേഷൻ, സമഞ്ജനക്ഷമത കുറയാണ്, അല്ലെ, കണ്ണിൻ്റെ ഐബോളിൻ്റെ സൈസ്, കണ്ണിൻ്റെ ആ നേത്ര ഗോളല്ലേ, അതിൻ്റെ സൈസ് കുറയുന്നതുകൊണ്ടാണ് കേട്ടോ. സോൾവ് ചെയ്യുന്നത് കോൺവെക്സ് യൂസ് ചെയ്താൽ. സോ കോൺവെക്സ് യൂസ് ചെയ്ത് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. റെഡി, അടുത്ത് നമ്മൾ പഠിക്കുന്നത് കളേഴ്സ്, കളേഴ്സ് ആണ് കേട്ടോ. ഇടതുമായി ബന്ധപ്പെട്ട പവേഴ്സ് നമ്മൾ ചാപ്റ്റർ 5 പറയുന്നത് അതുകൊണ്ടാണ്. കളേഴ്സിനെ കുറിച്ചാണ്. കളേഴ്സ് രണ്ട് തരത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്ന് പ്രൈമറി കളേഴ്സ് ആണ്, റെഡ്, ഗ്രീൻ, ബ്ലൂ ആണ് പ്രൈമറി കളേഴ്സ് ആയിട്ടുള്ളത്. ഇനി കോമ്പോസിറ്റ് കളേഴ്സ്, സമന്വിത പ്രകാശം എന്ന് പറയും. അതായത് അവിടെ ഒന്നിലധികം കളേഴ്സ് മിക്സ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ വിബ്ജിയോർ അടങ്ങിയിട്ടുള്ള സൺലൈറ്റ്, വൈറ്റ് ഒക്കെ എന്താണ്, സമന്വിത പ്രകാശം, കോമ്പോസിറ്റ് ലൈറ്റാണ്. ഇനി ഒരു കോമ്പോസിറ്റ് ലൈറ്റ്, അതായത് ഒരു ഒന്നിലധികം കളേഴ്സുള്ള വൈറ്റ് ലൈറ്റ്, ഒരു വൈറ്റ് ലൈറ്റ് കടന്നു വന്നു, വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലോട്ട് കടന്നു വന്നു, അപ്പോൾ അത് അതിൻ്റെ വെച്ച് സ്പ്ലിറ്റ് ടൈം അല്ലേ, സ്പ്ലിറ്റ് ടൈം. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ് അല്ലേ. ആരുടെ സ്പ്ലിറ്റിംഗ്? എടാ, ഒന്നിലധികം കളേഴ്സുള്ള, ഒന്നിലധികം കളേഴ്സുള്ള ലൈറ്റ് എന്ത് ചെയ്യാണ്, അതിൻ്റെ കമ്പണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന പരിപാടിൻ്റെ പേരാണ് ഡിസ്പേർഷൻ. അവിടെ ഡിസ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ വിബ്ജിയോടെ താഴെ നിന്ന് മുകളിലോട്ടാണ്, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഞാൻ രണ്ടെണ്ണം മാത്രമേ ഇല്ല, താഴത്തെ രണ്ടും അല്ലേ, ഒന്ന് വയലറ്റ്, ഒന്ന് റെഡ്, ബാക്കിയുള്ള കളേഴ്സ് ഇതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇവിടെ എന്താ, റെഡ് കുറച്ചേ ഡീവിയേറ്റ് ചെയ്തു, അതിൻ്റെ ഒറിജിനൽ ഭാഗത്ത് നിന്ന് കുറച്ചേ ഡീവിയേറ്റ് ചെയ്തു, വ്യതിയാനം സംഭവിച്ചുള്ളൂ. വയലറ്റ് ഒരുപാട് ഡീവിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, റെഡിൻ്റെ വേവ് ലെങ്ത് കൂടുതലാണ്, റെഡിൻ്റെ വേവ് ലെങ്ത് തരംഗദൈർഘ്യം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഡീവിയേഷൻ കുറവാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും, വേവ് ലെങ്ത് കൂടുമ്പോൾ ഡീവിയേഷൻ കുറയും. അപ്പോൾ അത് പ്രകാരം ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്താരാ, വയലറ്റ് ആണ്, കാരണം അയാളുടെ വേവ് ലെങ്ത് കുറവാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ ഏറ്റവും കുറവ് ഡീവിയേറ്റ് ചെയ്യുന്നാരാ, റെഡാണ്, കാരണം അയാളുടെ വേവ് ലെങ്ത് കൂടുതലാണ്. പറഞ്ഞു വെക്കാം കേട്ടോ, സിമ്പിൾ അല്ലേ. ഇനി ഇതേ വെച്ചുള്ള ലോജിക് വെച്ചിട്ടാണ് റെയിൻബോയും വരുന്നത്. റെയിൻബോയിൽ നിങ്ങൾ ഈ ഫിഗർ പഠിക്കണം. അപ്പോൾ ഒരു മഴത്തുള്ളിയിൽ ആണ് ഉണ്ടാവുക. അപ്പോൾ മഴത്തുള്ളിയിൽ എപ്പോഴാന്ന് വെച്ചാൽ സണ്ണിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, സണ്ണ് അല്ലേ എവിടെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മഴയിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഒരു മഴത്തുള്ളിയാണ് ഇവിടെ പ്രിസം പോലെ ആക്ട് ചെയ്യുക. ഇതിൻ്റെ അകത്തോട്ട് സൂര്യപ്രകാശം കടന്നു വരും. ഈ ഒന്നാമത്തെ പോയിന്റ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ എന്ത് സംഭവിക്കും, ഡിസ്പേർഷൻ, സ്പ്ലിറ്റ് ടൈം, സ്പ്ലിറ്റ് ടൈം. ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിഫ്രാക്ഷൻ തരാണ്. ഡിസ്പേർഷൻ എന്ന് പറയാം, റിഫ്രാക്ഷൻ എന്ന് പറയാം. അതായത് അയ്യോ മലയാളം മറന്നുപോയി, നമുക്ക് പോയിന്റ് ക്ലിയർ ആയല്ലോ. റെഡി, ഇവിടെ സ്പ്ലിറ്റ് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ രണ്ടാമത്തെ പോയിന്റ് എത്തുമ്പോൾ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇന്റേണലി റിഫ്ലക്ട് ചെയ്യും, ആന്തരികമായിട്ട് പ്രതിഫലനം സംഭവിക്കും. അപ്പോൾ തിരിയും, നേരെ കളർ ഉൾട്ടാവും. അപ്പം അത്രയും നേരം റെഡ് മുകളിലാണെങ്കിൽ ഇപ്പോൾ റെഡ് താഴെയും, വയലറ്റ് താഴെയും. ഇനി ഈ മൂന്നാമത്തെ പോയിന്റ് ഏതാ, മൂന്നാമത്തെ പോയിന്റ് ഇതാ. ഈ മൂന്നാമത്തെ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു തവണ കൂടി എന്ത് ചെയ്യും, ഒന്നും കൂടി റിഫ്രാക്ഷൻ നടക്കും. അപ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്യും, ഇവർ തമ്മിൽ സ്പ്രെഡ് ആവും. അപ്പോൾ വയലറ്റ് മുകളിൽ റെഡ് താഴെയായിട്ട് വരും. ഇത് പഠിച്ചു നോക്കണേ, വയലറ്റ് മുകളിൽ റെഡ് താഴെയില്ല. ഇനി ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ എത്ര റിഫ്രാക്ഷനാണ്, രണ്ട് റിഫ്രാക്ഷൻ, ഒന്നിലും മൂന്നിലും റിഫ്രാക്ഷൻ, രണ്ടിൽ റിഫ്ലക്ഷൻ ആണ്. ഒന്ന് ശരിക്കും ആക്ച്വലി ഡിസ്പേർഷൻ എന്ന് പറയാം. ഇനി അടുത്തത് നമുക്ക് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ റീകോമ്പിനേഷൻ, രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കാം. കണ്ണിൻ്റെ വീക്ഷണ സ്ഥിരതയും പിന്നെ എന്താ റീകോമ്പിനേഷൻ അല്ലേ, പുനഃസംയോജനവും. അതെ, അതായത് ഒരു പ്രിസം വെച്ച് കഴിഞ്ഞാൽ അത് കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, ഏഴ് നിറങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. രണ്ടാം ദിവസം പ്രിസം തിരിച്ചു വെച്ചാൽ അതിന് വിളിക്കുന്ന പിന്നെയാണ് റീകോമ്പിനേഷൻ. ഈ എല്ലാ കളേഴ്സോട് കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യും, പുറത്തോട്ട് വൈറ്റ് ലൈറ്റ് തന്നെ പുറത്തോട്ട് വരും. ഇനി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ കണ്ണെന്തെയും
ഒരു ഒബ്ജക്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അവിടെ കീപ്പ് ചെയ്യും. ആ സമയം എത്ര? 1/16 അല്ലെങ്കിൽ 0.065 സെക്കൻഡ്. പഠിച്ചു വെക്കണേ. ഫാൻ കറങ്ങുമ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ഒരു ഡിസ്ക് പോലെ ഫീൽ ചെയ്യാൻ കാരണം പെർസിസ്റ്റൻസ് ഓഫ് വിഷനാണ്. അടുത്താണ് സ്കാറ്ററിംഗ്, മലയാളത്തിനുള്ള വിസരണം എന്ന് പറയും. അതായത് ഒരുപാട് പൊടിപടലങ്ങളുള്ള അതുപോലെ പാർട്ടിക്കിൾസ് ഉള്ള ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ഇതിലൊക്കെ തട്ടിയിട്ട് ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും, അതായത് പാർഷ്യലായിട്ടും കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഞാൻ തട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിംഗ്. അപ്പോൾ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ തട്ടി തെറിക്കുന്ന പരിപാടിയാണ്. ആൻഡ് ഇവിടെ നേരത്തെ നമ്മൾ വേവ് ലെങ്ത്തിൻ്റെ സെയിം സാധനം, വേവ് ലെങ്ത്തിൻ്റെ സെയിം സാധനം റെഡിൻ്റെ വേവ് ലെങ്ത് കൂടുതൽ. അപ്പോൾ റെഡ് ഇങ്ങനെ പോവുക നീളത്തിൽ, ഇതാട്ടോ വേവ് ലെങ്ത് എന്ന് ഉദ്ദേശം, ആ നീളമാണ് ഉദ്ദേശം വേവിൻ്റെ ലെങ്ത്, ഒരു വേവിൻ്റെ ലെങ്ത്. അപ്പോൾ റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്ട് റെഡിന് മാക്സിമം ദൂരം സഞ്ചരിക്കാൻ പറ്റും. സ്കാറ്ററിംഗ് കുറവായിരിക്കും, അപ്പോൾ റെഡിന് മാക്സിമം ദൂരം സഞ്ചരിക്കാൻ പറ്റും. ഗ്രീനോ, ഗ്രീന് ഇതൊക്കെ നടുവില്ല, വിബ് ജിയോറ നടുവില്ല. അപ്പോൾ ഇത് നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി, വിബ് ജിയോർ, വിബ് ജിയോർ എന്നുള്ളതിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അങ്ങോട്ട് പോകുമ്പോൾ വേവ് ലെങ്ത് കൂടും, വേവ് ലെങ്ത് കൂടും, ഇങ്ങോട്ട് പോകുമ്പം വേവ് ലെങ്ത് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അത്ര വല്ല ചോദ്യം, അപ്പോൾ റെഡിൻ്റെ അത്ര ഗ്രീനിന് പോകാൻ പറ്റില്ല. റെഡിനായിരിക്കും സ്കാറ്ററിംഗ് കുറവ്, ഗ്രീന് കുറച്ചും കൂടി കൂടുതലായിരിക്കും സ്കാറ്ററിംഗ്. എന്നാൽ ഏറ്റവും കൂടുതലുള്ള വയലറ്റോ വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള വയലറ്റിനോ നല്ല സ്കാറ്ററിംഗ് ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേവ് ലെങ്ത് കൂടുമ്പോൾ സ്കാറ്ററിംഗ് കുറയുകയാണ് ചെയ്യുക അല്ലേ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കളർ ഏതാ? ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് റെഡാണ്. ഇതുകൊണ്ടാണ് ട്രാഫിക് ലൈറ്റുകൾക്കും അപായ സിഗ്നൽസിനും നമ്മൾ റെഡ് കൊടുക്കുന്നത്. കൺസെപ്റ്റ് കിട്ടിയ കാരണം എന്താ? വേവ് ലെങ്ത് കൂടുതലാണ്, വേവ് ലെങ്ത് കൂടുമ്പോൾ സ്കാറ്ററിംഗ് കുറയും, അപ്പോൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും. ഇതേ കാരണം തന്നെയാണ് അസ്തമയ സൂര്യനും ഉദയ സൂര്യനും നമുക്ക് എന്ത് ചെയ്യാം? റെഡ് നിറത്തിൽ കാണാൻ പറ്റണം. കാരണം ആ സമയത്ത് റെഡ് നിറങ്ങളാണ് കൂടുതൽ സഞ്ചരിക്കുക. അപ്പോൾ ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് നമ്മളെ കണ്ടിട്ട് റെഡ് മാത്രമേ എത്തുള്ളൂ. ലാസ്റ്റ് ടോപ്പിക് ലൈറ്റ് പൊല്യൂഷൻ. കഴിഞ്ഞുള്ള ചാപ്റ്റർ പഠിച്ചു. ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അമിതമായിട്ട് ലൈറ്റ് ഉണ്ട് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, നമ്മുടെ ജീവിതചര്യ തന്നെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ടുള്ള പ്രോബ്ലംസ് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് പ്രശ്നമുണ്ട്, നമുക്ക് മാത്രമല്ല ജീവികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ പ്രശ്നമുണ്ട്. രാത്രി ക്ലിയർ ആയിട്ട് സ്കൈ പോലും കാണാത്ത ഇപ്പോൾ കേസസൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതുമായി തൊട്ടുമുള്ളൊരു ടിൻഡാൽ എഫക്റ്റും കൂടി അത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എടാ ഇത് മറന്നു വരുന്നത്, നമ്മൾ 7th ചാപ്റ്റർ ഇതുപോലെ ക്വിക്കായിട്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അതും കൂടി നിങ്ങൾ കാണാം. നിങ്ങൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ. വളരെ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ, ഇത് അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക.